നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ ഒന്നാം പ്രതി പത്മകുമാറിനെ പുതിയ സെല്ലിലേക്ക് മാറ്റി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതിയെ സുരക്ഷാ ബ്ലോക്കിലേക്കാണ് മാറ്റിയത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ പ്രതി സന്ദീപിനൊപ്പമാണ് പത്മകുമാറിനെ പാർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ശാസ്താംകോട്ടയിൽ വെച്ച് ട്രെയിനിൽ നിന്നും ചാടി മരിച്ച ശ്രീ മഹേഷും ഇതേ സെല്ലിലായിരുന്നു ഒന്നാം പ്രതി പത്മകുമാറിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കും അനിതാകുമാരി അനുപമ എന്നിവരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കുമാണ് മാറ്റിയത് ഇതിൽ പത്മകുമാറിനെ സുരക്ഷാ ബ്ലോക്കിലേക്ക് മാറ്റിയതോടെയാണ് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ പ്രതി സന്ദീപിന്റെ സെല്ലിൽ എത്തുന്നത് കഴിഞ്ഞ ദിവസം ജീവൻ ഒടുക്കിയ ശ്രീ മഹേഷും സന്ദീപിനൊപ്പം അതീവ സുരക്ഷാ സെല്ലിലായിരുന്നു കഴിഞ്ഞിരുന്നത് ആറു വയസ്സുകാരിയായ മകളെ മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കഴിഞ്ഞ് മടങ്ങവെയാണ് ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്നും ചാടി ജീവൻ ജീവനൊടുക്കിയത് വിചാരണയ്ക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ശാസ്താംകോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ശ്രീ മഹേഷ് പോലീസുകാരെ തള്ളി മാറ്റി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചാടിയത് മെയ് പത്തിനാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻസിക്കിടെ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത് കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ വന്ദന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായി ജോലി ചെയ്യുന്നതിനിടെയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ച പ്രതി ഡോക്ടറെ കുത്തിക്കൊല്ലുകയായിരുന്നു കൊല്ലം നെടുമ്പന യു സ്കൂൾ അധ്യാപകനായിരുന്നു പ്രതി സന്ദീപ് അതേസമയം ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളുടെ താൽപര്യപ്രകാരം അഭിഭാഷകരെ മാറ്റിയിരുന്നു തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനായ പ്രഭു വിജയകുമാറാണ് ഹാജരായത് സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ രഞ്ജിത് ശങ്കറിന് വേണ്ടിയാണ് പ്രഭു ഹാജരായത് പ്രോസിക്യൂഷന് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഷൈലദ് മത്തായിയും ഹാജരായി എന്നാൽ അഞ്ചു ലക്ഷം രൂപയുടെ അത്യാവശ്യമാണ് കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് കുടുംബാംഗങ്ങൾ നൽകിയ മൊഴി ഫാമിലിയുള്ള പശുക്കളെ വിറ്റാൽ ലഭിക്കുമായിരുന്ന തുകയ്ക്ക് വേണ്ടി ഈ കൃത്യം നടത്തിയത് എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരമില്ല അതുമാത്രമല്ല അഞ്ചു ലക്ഷത്തിന് വേണ്ടി ഒരു കൃത്യം നടത്തി കുടുംബം ഒന്നടങ്കം ജയിലിലാകുമ്പോൾ രക്ഷപ്പെടാനായി സുപ്രീം കോടതിയിൽ നിന്നും എത്തുന്ന വക്കീൽ ഓരോ സിറ്റിങ്ങിനും വാങ്ങുന്നത് ലക്ഷങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ അതാരാണ് ഡീൽ ചെയ്യുന്നത് അതെ ദുരൂഹതയുടെ ചുരുൾ ഇനിയും അഴിയാനുണ്ട് തൊണ്ണൂറ് ദിവസത്തിനു മുമ്പ് കുറ്റപത്രം നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ആറ് വയസ്സുകാരിയും സഹോദരനുമാകും കേസിലെ പ്രധാന സാക്ഷികൾ ആ സൂത്രണം തെളിയിക്കുന്നതിൽ അനുപമയുടെ ഡയറിയും കൈയക്ഷര പരിശോധനാ ഫലവും നിർണായക നിർണായകമാകും തട്ടിക്കൊണ്ടുപോകലിന് കടബാധ്യത മാത്രമാണ് കാരണമെന്ന പ്രതികളുടെ മൊഴി സാധൂകരിക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളതും എന്നാൽ ജാമ്യാപേക്ഷ അടുത്ത ദിവസങ്ങളിൽ നൽകാനാണ് പ്രതിഭാഗം തീരുമാനം കസ്റ്റഡിയിൽ ലഭിച്ച മൂന്ന് പ്രതികളെയും ക്രൈംബ്രാഞ്ച് സംഘം ഏഴു ദിവസവും ചോദ്യം ചെയ്തെങ്കിലും കൂടുതലായി ഒന്നും ലഭിച്ചില്ല എന്നാണ് വിവരം കേസ് മൂന്നംഗ കുടുംബത്തിൽ മാത്രം ഒതുങ്ങുമെന്നാണ് സൂചന കാറിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് കുട്ടിയുടെ സഹോദരന്റെ ആദ്യം മൊഴിയെടുത്ത വനിതാ പോലീസ് ഓഫീസറോട് പറഞ്ഞത് ഇക്കാര്യം എ ഡി ജി പി നിഷേധിച്ചതോടെ തുടർ അന്വേഷണത്തിന്റെ വഴിയടഞ്ഞു സംഭവം കഴിഞ്ഞ അഞ്ച് ദിവസം കഴിഞ്ഞാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് പ്രതികളെ ലഭിച്ചത് അപ്പോഴേക്കും പ്രതികൾ തെളിവുകൾ പലതും നശിപ്പിച്ചിരുന്നു മറ്റാരിലേക്കും അന്വേഷണം എത്താതിരിക്കാൻ പോലീസ് ബോധപൂർവം ആദ്യ ദിവസം തന്നെ ശ്രമിച്ചതായി സംശയങ്ങൾ ഉയർന്നിരുന്നു പ്രതികള്ക്കായി സുപ്രീംകോടതി അഭിഭാഷകര് ഹാജരാകുന്നതോടെ കേസ് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്